നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. അടിമാലിയിൽ നിന്നും മുറിച്ചു കടത്തിയ തേക്ക് തടികൾ അടിമാലി റേഞ്ച് ഓഫീസറുടെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ കണ്ടെത്തി. അടിമാലി മങ്കുവയിൽ നിന്ന് വെട്ടിക്കടത്തിയ തേക്ക് തടികൾ ഉരുപ്പടിയാക്കിയ നിലയിലാണ് കുമളിയിലെ കെട്ടിടത്തിൽ കണ്ടെത്തിയത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് DFO നിർദ്ദേശപ്രകാരം കോതമംഗലം ഫ്ലൈയിംഗ് സ്ക്വാഡ് മുക്കുടം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് തേക്ക് ഉരുപ്പടികൾ കണ്ടെത്തിയത്. 4.41 ക്യൂബിക് അടി ഉരുപ്പടികളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അടിമാലി റേഞ്ച് ഓഫീസർ ജോർജി ജോണിന്റെ കുടുംബ ഉടമസ്ഥതയിലുള്ള തേക്കടിയിലെ റിസോർട്ടിന് സമീപത്തെ കെട്ടിടത്തിൽ നിന്നാണ് ഇത് കണ്ടെടുത്തിരിക്കുന്നത്. റവന്യൂ വകുപ്പ് പുറത്തിറക്കിയ വിവാദ ഉത്തരവിന്റെ മറവിൽ 3 മാസം മുൻപാണ് അടിമാലി റേഞ്ചിൽപ്പെട്ട മങ്കുവയിൽ നിന്ന് 7 തേക്ക് തടികൾ വെട്ടാൻ വനം വകുപ്പ് അനുമതി നൽകിയത്. ഇതിന് കോന്നത്തടി വില്ലേജിൽ നിന്ന് കട്ടിംഗ് പെർമിറ്റും നൽകിയിരുന്നു. എന്നാൽ ഇതിൽ 2 തടികൾ വെട്ടിയത് റവന്യൂ ഭൂമിയിൽ നിന്നാണെന്ന് നേരത്തെ തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു. റേഞ്ച് ഓഫീസറുടെ അടുപ്പക്കാരനാണെന്ന് പറയപ്പെടുന്ന ബൈജുവാണ് തടി വാങ്ങിയത്. അടിമാലി റേഞ്ചിലെ വനം കൊള്ളയുമായി ബന്ധപ്പെട്ട് 22 കേസുകളാണ് ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 4 കേസുകൾ കോടതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. 18 കേസുകൾ കൂടുതൽ അന്വേഷണങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുകയാണെന്ന് അറിയുന്നു. 117 ക്യൂബിക് അടി തടി ഇതിനകം പിടിച്ചെടുത്തിട്ടുമുണ്ട്. പട്ടയ വസ്തുവിൽ നിന്ന് തടി മുറിച്ചതിന് നേര്യമംഗലം റേഞ്ചിൽ 17 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടും റേഞ്ച് ഓഫീസറെ ചുമതലയിൽ നിന്ന് നീക്കാതെ വനം വകുപ്പ് സംരക്ഷിച്ചു. നിരവധി മരം മുറി കേസുകളിൽ ആരോപണം നേരിടുന്ന അടിമാലി റേഞ്ച് ഓഫീസർ ജോർജി ജോണാണ് ആ സ്ഥാനത്ത് തുടരുന്നത്. മങ്കുവ, പൊന്മുടി, തേക്ക് പ്ലാന്റേഷൻ എന്നിവിടങ്ങളിൽ നിന്ന് മരം വെട്ടിക്കടത്തിയ കേസിൽ ആരോപണ വിധേയനാണ് ജോർജി ജോൺ. ജനുവരി മാസത്തിലുണ്ടായ 2 കേസുകളും വനം വകുപ്പിന്റെ തന്നെ ഫ്ലൈയിംഗ് സ്ക്വാഡാണ് പിടികൂടിയത്. എന്നാൽ പിന്നീട് ഈ സംഭവങ്ങളിൽ അന്വേഷണം നടത്താനോ മറ്റ് നടപടിയെടുക്കാനോ ഈ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. 2 മെട്രിക് ടൺ വിറകും ഈ കെട്ടിടത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. തടിയുടെ അളവും വിലയും കുറച്ചു കാണിച്ച് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് ആരോപണം. പിടിച്ചെടുത്ത വിറകിന് വെറും 1000 രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നതെന്നാണ് വിചിത്രമായ മറ്റൊരു സംഭവം. പുറമ്പോക്കിൽ നിന്നുള്ള തടി കടത്തലിന് വിലയുടെ 3 ഇരട്ടി പിഴ ഈടാക്കാനുള്ള നടപടിയുമായി ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു നീക്കം. നിരവധി കേസുകളിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്താൻ വനം വകുപ്പ് തയ്യാറാകാത്തത് കേസുകൾ അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാം. കൂടാതെ നേര്യമംഗലം റേഞ്ചിന്റെ അധിക ചുമതല കൂടി വഹിക്കുന്ന ഈ റേഞ്ച് ഓഫീസർ അവിടെ നിന്ന് നിരവധി മരങ്ങൾ മുറിച്ചു കടത്താൻ പാസ് നൽകിയിരുന്നു. സ്വന്തം ഓഫീസിൽ നിന്ന് ചന്ദനമോഷണ കേസിലെ പ്രതി കൂടിയാണ് ജോർജി ജോൺ എന്ന ഉദ്യോഗസ്ഥൻ. എന്തായാലും പിണറായി വിജയന്റെ ഒത്താശയോടെ റവന്യൂ മന്ത്രിയുടെയും വനം വകുപ്പിന്റെയും അറിവോടെയും നിരവധി വനം കൊള്ള നടന്നുവെന്ന് നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. വ്യക്തമായ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.